ഡൽഹി എബിവിപിയുടെ 69ാമത് ദേശീയ സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള സമാപന സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളന വേദിയിൽ പ്രൊഫസർ യശ്വന്ത് റാവു ഖേൽക്കർ യൂത്ത് പുരസ്കാര വിതരണം ആരംഭിച്ചു. ജിഷ്ണു കൃഷ്ണനോട് വിശദാംശങ്ങൾ നൽകുന്നതിനായി ജിഷ്ണു, 69ാമത് ദേശീയ സമ്മേളനത്തിന് ഇന്ന് തിരശീല വീഴുകയാണ്. ഇന്നലെ രാജ്യതലസ്ഥാനത്ത് എബിവിപി പ്രവർത്തകർ നടത്തിയ റാലി മഹാ റാലിയായി മാറുന്ന കാഴ്ച നാം കണ്ടതാണ്. ഇന്നിപ്പോൾ സമാപന സമ്മേളനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? മനോജ്, എബിവിപിയുടെ 69ാമത് ദേശീയ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ വിവിധ സെഷനുകളിലായി നിരവധി പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനുമായി ഇവിടെ എത്തിയത്. കേന്ദ്രമന്ത്രി അമിത് ഷാ, അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ, മറ്റ് മന്ത്രിമാരും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ശോഭനമായി തന്നെ പ്രവൃത്തി പരിചയമുള്ള നിരവധി പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നത്. ഈ ഡൽഹിയിലെ സമ്മേളനം പുരോഗമിക്കുമ്പോൾ ഓരോ വിഷയത്തെപ്പറ്റിയും കൃത്യമായും ഓരോ തീരുമാനങ്ങളും അതുപോലെ തന്നെ പ്രമേയങ്ങളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളെയും ഇന്നത്തെ പൗരനാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഈ സമ്മേളന നഗരിയിൽ ഓരോ പ്രദർശിനിയായാലും മറ്റ് ഓരോ കാര്യങ്ങളിലും സാംസ്കാരികതയും പൈതൃകവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതൊക്കെ തന്നെ ഈ വലിയൊരു ഈ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയൊരു ഒരു ഇനി അവരുടെ മേഖലയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ ഘടകങ്ങളാണ്. അത്തരത്തിൽ നിരവധി പേരാണ് വിവിധ ഭാഷയും അതുപോലെ തന്നെ വിവിധ ജീവിത രീതികളും ഒക്കെയുള്ള ഈ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് യശ്വന്ത് റാവു കേൽക്കർ പുരസ്കാരം കൂടെ ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. അതൊരു 3 പേർക്ക്, അതായത് ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, പ്രവൃത്തി പരിചയമുള്ള, ഈ സമൂഹത്തിന് വലിയൊരു സംഭാവന നൽകിയ 3 പേർക്കാണ് ഇത്തരത്തിൽ യശ്വന്ത് റാവു കേൽക്കർ പുരസ്കാരം എല്ലാ വർഷവും സമ്മാനിക്കുക. അത് ഇപ്രാവശ്യവും നൽകുന്നത് ഇത്തരത്തിൽ പ്രഗത്ഭരായിട്ടുള്ള, പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മളോട് ഈ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള, എബിവിപിയുടെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശ്രാവൺ ബി രാജു കൂടെ ചേരുകയാണ്. എങ്ങനെയുണ്ട് ഈ സമ്മേളനം പുരോഗമിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രേരക ശക്തി കൂടെ ആവുകയാണ് ഈ ഒരു സമ്മേളനം? ഇത്രയും 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾ വിവിധ ഭാഷകളിലും വിവിധ ജീവിത രീതികളിലും ഒക്കെ വിദ്യാർത്ഥികളോട് ഒന്നിച്ചു കൂടുകയാണ്. ഇതൊരു ആ ഒരു പ്രേരണ ഘടകം തന്നെയല്ലേ ഇത്തരത്തിലുള്ള ദേശീയ സമ്മേളനം? തീർച്ചയായും ഇത് എബിവിപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായൊരു നിമിഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കാരണം എബിവിപി 75 വർഷത്തെ അതിൻ്റെ ഫോർമേഷൻ്റെ ഒരു വർഷം കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഈ 69ാമത്തെ ദേശീയ സമ്മേളനത്തിലൊരു പ്രധാന ചിത്രം തന്നെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രദർശിനി തന്നെയാണ്. കാരണം ഇവിടുത്തെ പ്രദർശിനിയിൽ എബിവിപിയുടെ ഈ 75 വർഷത്തെ ചരിത്രം തന്നെയാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതും ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൽഹി റീജിയണിൽ വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ കലാസൃഷ്ടി കൊണ്ട് നിർമ്മിച്ചതാണ് ഇവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും. പുറത്തുനിന്ന് ഒരു ഔട്ട്സോഴ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ഒരു ടോട്ടലി സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ളൊരു കോൺഫറൻസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മറ്റുള്ള സംഘടനകൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് എബിവിപി എല്ലാ വർഷവും ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും, കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ SFI ആണെങ്കിലും NSU ആണെങ്കിലും ISA ആണെങ്കിലും ഇവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവത്തെ പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം നമ്മുടെ ഈ, അതായത് നമ്മുടെ എബിവിപിയെ സംബന്ധിച്ച് നോളേജ് ക്യാരക്ടർ യുണൈറ്റഡ്, ജ്ഞാന ശീല ഏകതാണ്. നമ്മൾ ഈ ആശയത്തോടൊപ്പം തന്നെ നമ്മളിത് സ്റ്റേജുകളിൽ എഴുതി വയ്ക്കുകയും പറയുകയും മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ഓരോ പ്രവർത്തിയിലും ഈ ഒരു വാക്യം നമ്മൾ ജീവിതത്തിൽ തന്നെ നമ്മുടെ കൂടെ നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈവൻ സ്ലിപ്പേഴ്സ് വെക്കാൻ വരെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് 10,000-ത്തോളം വിദ്യാർത്ഥികളെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേകിച്ചൊരു വലിയൊരു കാര്യം തന്നെയാണ്. കൃത്യമായും ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായുള്ള വ്യവസ്ഥയും അതുപോലെ തന്നെ ആ ഒരു അച്ചടക്കവും പാലിച്ചുകൊണ്ടാണ് ഈ ദേശീയ സമ്മേളനം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ ഈ സമ്മേളനത്തിനായി ഡൽഹിയിലെ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തി 3 ദിവസം വിവിധ ഭാഷകളിലും വിവിധ ജീവിത രീതികളുമൊക്കെ അവർ അനുഭവിച്ചുകൊണ്ട് അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ എത്തരത്തിലാണ്
इन प्रवर्क अव अदीय सवर कर्म मंडल आनुभ तवे ओर पर ये हम दिल्ली दिल्ली व्यवस्था से हम दिल्ली प्रांत से हैं। ये हमने सारा अरेंजमेंट कराया है। यहाँ से बहुत सारी स्टेट से लोग आए हैं। यहाँ पे ए बी वी पी के छात्र आए हैं और यहाँ पे बहुत मज़े कर रहे हैं। आप देख रहे हो तेलुगु, पंजाब, राजस्थान, हर जगह से आया, हर प्रांत के लोग आए हैं। आप भी इंजॉय करें। आपको कैसा लग रहा है यहाँ पर? हमारी व्यवस्था कैसी लगी आपको? हम व्यवस्था में हैं यहाँ पर। कल शोभा यात्रा निकली थी, उसमें थे हम। ये रहा गार्ड, हमने शोभा यात्रा का सारा अरेंजमेंट किया था। अतर व्यवस्था चयन इवे दिल्ली निरवधि विद्यार्थि इवे दिवस सवेट प्रवर्तन अवसान दिवस ईर पुरस्कार सम्मानूटे अशेषम सेशन कहशीय नेतृत्व देशीय सैक्टरी प्रख्यापी अमेल्ति परसमाप्ति कुछ ई मू दस विविध സ്ഥാനങ്ങളിൽ ഓരോ വിദ്യാർത്ഥികളും പുതിയ പുതിയ അനുഭവങ്ങളുമായി തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ഇന്നാട്ടിലെ ഇവിടെ ഉദ്ഘാടന സഭയിൽ അമിത്ഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാട്ടിലെ ഒരു അഭിവാജ്യ ഘടകമായി എബിവിപി മാറുകയാണ് ഭാരതത്തിനും അതുപോലെ തന്നെ ഈ ലോകത്തിനും വളരെയധികം സംഭാവന നൽകുവാനുള്ള ഒരു ശക്തിയായി ഈ ഒരു വിദ്യാർത്ഥി സംഘടന മാറുകയാണ് സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എം മനോജ് ജനം ഡൽഹി മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് വിശദമായി കണ്ടത്